നമസ്കാരം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് പല മേഖലകളിലും രൂക്ഷമായ പിന്നോക്കാവസ്ഥ ഇപ്പോഴും നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പക്ഷേ യോഗി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല എല്ലാ മേഖലകളിലും അഭിമാനാർഹമായ നേട്ടങ്ങളാണ് ഈ സംസ്ഥാനം സന്യാസിയായ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൈവരിച്ചത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനവും അതുപോലെ തന്നെ ആരോഗ്യരംഗവും ഏറെ ആശങ്ക ഉണർത്തിയിരുന്ന മേഖലകളായിരുന്നു ഈ രണ്ട് മേഖലകളും അവിശ്വസനീയമായ വളർച്ചയാണ് യോഗീഭരണത്തിൽ നേടിയത് ഒരു ദേശീയ മാധ്യമത്തിന് ഈ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ സംസ്ഥാനത്തെ മാഫിയകളെ എങ്ങനെയാണ് അദ്ദേഹം അടിച്ചൊതുക്കിയത് എന്ന് യോഗി തന്നെ പറയുന്നുണ്ട് തൊണ്ണൂറുകളിലാണ് താൻ എത്തിയത് അതിൻ്റെ കാരണം തന്നെ സംസ്ഥാനത്ത് വ്യാപകമായിരുന്ന മാഫിയ സംഘങ്ങളാണ് ജനങ്ങളുടെ ജീവനും സ്വത്തും കവരുന്ന സംഘങ്ങൾ വ്യാപകമായിരുന്നു അതിന് ഭരണകൂടത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു ജനങ്ങളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും അവരുടെ സാധനങ്ങൾ വലിച്ചെറിയുകയും വീടും സ്ഥലവും ബലം പ്രയോഗിച്ച് കയ്യേറുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയായിട്ടുണ്ട് ഇതെല്ലാമാണ് സന്യാസി ആയിട്ട് കൂടി താൻ രാഷ്ട്രീയത്തിലെത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു പക്ഷെ തൻ്റെ ഭരണത്തിൽ മാഫിയകൾക്ക് പിന്തുണയില്ല ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയെല്ലാം അഴിക്കുള്ളിലാക്കി ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തിയ ഭരണം ഉത്തർപ്രദേശിൻ്റെ ആദ്യം എന്നു തന്നെ പറയാം യോഗി അധികാരത്തിലെത്തുമ്പോൾ വെല്ലുവിളിയായിരുന്ന മറ്റൊരു മേഖല സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയായിരുന്നു ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ആയിരങ്ങൾ മരിച്ചു വീണിരുന്നു മസ്തിഷ്ക ജ്വരം അനേകം പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവനെടുത്തിരുന്നു പക്ഷേ യോഗിയുടെ അഴിമതിരഹിത ഭരണവും സമർപ്പണ മനോഭാവവും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സംസ്ഥാനത്തുണ്ടായിരുന്നത് വെറും പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളാണ് പക്ഷേ യോഗി നാല് വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയത് മുപ്പത് മെഡിക്കൽ കോളേജുകളാണ് ആരോഗ്യരംഗത്തിൻ്റെ വളർച്ചയും വികാസവും കാണിക്കാൻ മറ്റുദാഹരണങ്ങൾ ആവശ്യമില്ല എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് ആ സന്യാസി നടന്നെടുത്തുകൊണ്ടേയിരിക്കുന്നു അടുത്ത വർഷം ആദ്യം ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് പതിറ്റാണ്ടുകളായി നിലവിലുണ്ടായിരുന്ന ജാതിരാഷ്ട്രീയം യോഗിയുടെ ഭരണത്തിലാണ് വികസന രാഷ്ട്രീയത്തിന് വഴിമാറിയത് ജാതിരാഷ്ട്രീയവും കുടുംബാധിപത്യവും ജനം ഇനിയും പ്രോത്സാഹിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ എത്ര സീറ്റുകൾ നേടും എന്നെപ്പോൾ ചോദിച്ചാലും യോഗി ആത്മവിശ്വാസത്തോടെ മുന്നൂറ്റി അൻപത് പ്ലസ് എന്ന് പറയും വെബ്ഡെസ്ക് തത്തുമീന്യൂസ്